എന്ന് വെച്ചാല് തണുപ്പിനെ കുറിച്ചാണ്. ഇപ്പോ ഗപ്പി ബ്രീഡേഴ്സും ബീറ്റ ബ്രീഡേഴ്സും നേരിടുന്ന ഒരു വളരെ ഗുരുതരമായ പ്രശ്നമാണ് തണുപ്പ് കണ്ടുവരുന്നുണ്ട്. ഹീറ്റർ വെക്കുന്നതും പിന്നെ വെള്ളം ചൂടാക്കി ഒഴിക്കുന്നതും. പക്ഷെ അതൊന്നും എല്ലാവർക്കും എല്ലാ കുളങ്ങളിലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മുടെ മെത്തേഡ് ആണെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എല്ലാ കുളങ്ങളിലും വലിയ കുളങ്ങളിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ചെറിയൊരു പൊടിക്കൈയാണ്, ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അതെല്ലാരും പരീക്ഷിച്ചു നോക്കുക, എന്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ മെത്തേഡിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓടാണ്. അപ്പൊ ഓട് ഇത് പഴയ ഓടാണ്, കുറെ കറവകളൊക്കെ. അപ്പോ ഓട് നമ്മൾ നന്നായിട്ട് കഴയേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗപ്പികൾക്ക് ബാധിക്കും. ഗപ്പി ടാങ്കിൽ ഇത് തന്നെ കൊണ്ടിടുവാണെങ്കിൽ അത് ഗപ്പികൾക്ക് ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഓട് നന്നായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ കഴുകിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ ഫ്രിഡ്ജ് വാച്ചിലാണ് വെക്കുന്നതെങ്കിൽ ഒരോട് ഫുള്ളായിട്ട് ഇടാതെ തന്നെ ഒരു ഈ വലുപ്പത്തിൽ പൊട്ടിച്ചതിന് ശേഷം എല്ലാ മൂലയ്ക്കും ഇടുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഗൈസ് ഈ ഫ്രിഡ്ജ് വാച്ചിലാണ് നമ്മൾ ഓട് നാല് മൂലയ്ക്കും പൊട്ടിച്ചിടാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഇടണ്ടെന്ന് കാണിച്ചുതരാം. അപ്പോ ഈ വലിപ്പത്തിലുള്ള ഓടിന്റെ കഷ്ണങ്ങളാണ് നമ്മൾ ഫ്രിഡ്ജ് വാച്ചിന്റെ നാല് മൂലയ്ക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോ ഇത്രേ ഉള്ളു നമ്മുടെ വീഡിയോ. അപ്പോ എല്ലാ മൂലയ്ക്കും നമ്മൾ ഓടിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ മീനുകളിലൊക്കെ ഓടിന്റെ അവിടെ ആയിട്ട് നിൽക്കുന്നത് കണ്ടു. അപ്പോ ഇത് 100% സക്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സക്സസ്ഫുൾ ആണെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.